നമസ്കാരം. ഫിസിക്സ് ടാങ്കറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കുട്ടികളെ, നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നോക്കൂ, നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ആ ചാപ്റ്ററിലെ പ്രോബ്ലംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ബോർഡ് എക്സാമിന് ചോദിക്കുന്നതുമായിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസ്, NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം തേർഡ് ചാപ്റ്ററിൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഓഫ് മോഷൻ ക്യാൻ ദ ബോഡി ബി കൺസിഡേർഡ് അപ്രോക്സിമേറ്റ്ലി എ പോയിൻ്റ് ഒബ്ജക്റ്റ്? അപ്പോൾ ഇവിടെ ഒരു നാല് ടൈപ്പ് മോഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏത് ടൈപ്പ് മോഷനിലാണ് ആ മൂവ് ചെയ്യുന്ന ബോഡീനെ പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ റെയിൽവേ കാരേജ് മൂവിങ് വിത്തൗട്ട് ജേക്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷൻസ്. അപ്പോൾ ഒരു റെയിൽവേ കാരേജ് രണ്ട് സ്റ്റേഷൻ്റെ ഇടയിൽ ജെർക്കൊന്നുമില്ലാണ്ട് പോകുന്ന ആ മോഷൻ ചലനം, അത് പോയിൻ്റ് ഒബ്ജക്റ്റ് ആണ്. കാരണം രണ്ട് സ്റ്റേഷൻ്റെ ഇടയിലുള്ള ദൂരം വളരെ വലുതാണ്. ആ റെയിൽവേ കാരേജ് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നീളത്തെ അപേക്ഷിച്ച് ആ രണ്ട് സ്റ്റേഷനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ റെയിൽവേ കാരേജിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അതിൽ ബി, എ മങ്കി സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് എ മാൻ സൈക്ലിംഗ് സ്മൂത്ത്ലി ഓൺ എ സർക്കുലർ ട്രാക്ക്. ഒരു മങ്കി, ഒരാൾ സൈക്കിൾ ഔട്ടുണ്ട്, അയാളുടെ ഷോൾഡറിൽ ടോപ്പ് മുകളിലിരിക്കണമെന്ന് പറയണേ, ഒരു സ്മൂത്തായിട്ടുള്ള സർക്കുലർ ട്രാക്ക് ഇതിൽ ഒരാൾ സൈക്കിൾ ചെയ്യുന്നുണ്ട്. ആളുടെ സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് എ മാൻ, ആളുടെ മുകളിലിരിക്കണ മങ്കി, അതും പോയിൻ്റ് ഒബ്ജക്റ്റ് ആണ്. കാരണം സർക്കുലർ ട്രാക്ക് എന്ന് പറയുമ്പോൾ അതിന് പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് വളരെ കൂടുതലാണ് ഈ മങ്കിയുടെ വലിപ്പത്തെ അപേക്ഷിച്ച്. അപ്പോൾ അതും പോയിൻ്റ് ഒബ്ജക്റ്റ് ആണ്. സി, സ്പിന്നിങ് ക്രിക്കറ്റ് ബോൾ ദാറ്റ് ടേൺസ് ഷാർപ്ലി ഓൺ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്. ഒരു ക്രിക്കറ്റ് ബോള് ഗ്രൗണ്ടിൽ തട്ടിയിട്ട് സ്പിൻ ചെയ്യാം. അപ്പോൾ അത് പോയിൻ്റ് ഒബ്ജക്റ്റ് അല്ല. കാരണം ആ സ്പിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടു, ഗ്രൗണ്ടിൽ തട്ടിയതിന് ശേഷം അത് സ്പിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആ ക്രിക്കറ്റ് ബോളിനെ അപേക്ഷിച്ച് അത്ര കൂടുതലില്ല. അതുകൊണ്ട് അത് പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ഡി, എ ടംബ്ലിംഗ് ബീക്കർ ദാറ്റ് ഹാസ് സ്ലിപ്ഡ് ഓഫ് ദ എഡ്ജ് ഓഫ് എ ടേബിൾ. അപ്പോൾ ഒരു ടംബ്ലിംഗ് ബീക്കർ, അത് മേശയുടെ പക്കത്തുനിന്ന് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വീഴുന്നു. അപ്പോൾ അവിടെയും എന്താണ്, ആ ടംബ്ലറിൻ്റെ വലിപ്പത്തെ അപേക്ഷിച്ച് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ആ മേശയുടെ താഴെ മുകളിൽ നിന്ന് താഴേക്കാണ്, വളരെ ഷോർട്ട് ഡിസ്റ്റൻസാണ്. ടംബ്ലറിനും അത്യാവശ്യം, ടംബ്ലിംഗ് ബീക്കർ എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ അതും ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ വുമൺ സ്റ്റാർട്ട്സ് ഫ്രം ഹെർ ഹോം അറ്റ് 9 AM. ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീ 9 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, വാക്സ് വിത്ത് എ സ്പീഡ് ഓഫ് 5 km/h. അപ്പോൾ അവരുടെ സ്പീഡ് 5 km/h ആണ് ഒന്നാമത്തെ പ്രോബ്ലം. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി 5 km/h, സ്പീഡ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സ്പീഡ് എന്ന് എടുക്കാം, 5 km/h സ്പീഡിൽ അവർ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ടു ഹെർ ഓഫീസ് 2.5 km away. 2.5 km ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് തന്നിട്ട് 2.5 km. ഇനി ആൻഡ് റിട്ടേൺസ് ഹോം സ്റ്റേസ് അറ്റ് ദ ഓഫീസ് അപ് ടു 5 PM. 5 മണി വരെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നു. എന്നിട്ട് റിട്ടേൺസ് ഹോം ബൈ ആൻ ഓട്ടോ, തിരിച്ചു വരുമ്പോൾ ഓട്ടോയിലാണ് വരുന്നത്. 25 km/h സ്പീഡുള്ള ഓട്ടോയിൽ വരുന്നു. അപ്പോൾ ചൂസ് സ്യൂട്ടബിൾ സ്കെയിൽസ് ആൻഡ് പ്ലോട്ട് ദ XT ഗ്രാഫ് ഓഫ് ഹെർ മോഷൻ. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ലേഡി 9 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, 2.5 km അകലെയുള്ള ഓഫീസിലേക്ക് നടന്നു പോകുന്നു 5 km/h സ്പീഡിൽ. എന്നിട്ട് 5 മണി ഒരു ഓഫീസിലിരിക്കുന്നു. അത് കഴിഞ്ഞ് 5 മണിക്ക് ഓട്ടോയിൽ
25 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓട്ടോയിൽ വരുന്നു. അപ്പോൾ അവരുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ. അപ്പോൾ നോക്കൂ, നമ്മൾ അവർ നടക്കുന്ന സ്പീഡ് 5 കിലോമീറ്റർ പെർ അവറാണ്, ഡിസ്റ്റൻസ് 2.5 കിലോമീറ്ററാണ്. 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം സ്റ്റാർട്ട്സ് 9 AM അല്ലേ. അപ്പോൾ അവർ ഓഫീസിൽ എത്ര മണിക്ക് എത്തുക നമ്മൾ ആദ്യം കാണണം. എങ്ങനെ കാണുക? ടൈം കാണണ്ടേ. അപ്പോൾ സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 2.5 കിലോമീറ്റർ. ബൈ സ്പീഡ് എത്രയാണ്? 5 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ കണ്ടു, 2.5 × 5 = 2 times. അപ്പോൾ 1/2 hour. അതായത് 9 മണിക്ക് പുറപ്പെടുന്ന ആൾ അരമണിക്കൂർ കഴിയുമ്പോൾ നടന്നല്ലേ പോണേ. അപ്പോൾ അരമണിക്കൂർ, അതായത് 9:30 കണ്ടു, 9:30 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 9:30 അവർ ഓഫീസിലെത്തും. ഇതാ ഓഫീസിലെത്തി. 5 മണിവരെ അവിടെ ഇരിക്കുകയാണ്. ഇതാ 5 മണിവരെ കണ്ടു, സ്റ്റേഷനറി കണ്ടു, മൂവിയില്ല, ഓഫീസിൽ വർക്ക് ചെയ്യുക. അപ്പോൾ 5 മണിവരെ ഓഫീസിലിരിക്കുന്നു. ഇനി എന്താ ചെയ്യണേ? 5 മണിക്ക് ഓട്ടോയിൽ റിട്ടേൺ ചെയ്യുന്നു. അപ്പോഴത്തെ സ്പീഡ് എത്രയാണ്? ഓട്ടോയിൻ്റെ സ്പീഡ് എത്രയാണ്? 25 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് മാറണില്ലല്ലോ, 2.5 കിലോമീറ്റർ ബൈ 25 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 1/10, 1/10 hour ആണ്. അപ്പോൾ മിനിറ്റാക്കാൻ 1/10 × 60. അപ്പോൾ 6 മിനിറ്റ് സമയമെടുക്കണു. അതായത് അങ്ങോട്ട് അരമണിക്കൂർ നടന്ന ആൾ ഇങ്ങോട്ട് വരുമ്പോൾ എത്രയാണ്? ഓട്ടോയിൽ വന്ന കാരണം 6 മിനിറ്റ് മതി. കണ്ടു, അങ്ങോട്ട് അരമണിക്കൂർ കൊണ്ട് നടന്നത് തിരിച്ചു 5 മണിക്ക് കണ്ടു. 5:06 ആകുമ്പോൾ ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിലെത്തുന്നു. അപ്പോൾ ഒറിജിൻ നമ്മൾ വീടായിട്ട് മനസ്സിലായി, അവരുടെ വീട് ആയിട്ട്, അല്ലെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യണേ പിന്നെ തിരിച്ചെത്തണത് ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതാണ് അവരുടെ കണ്ടു, 9:30 തൊട്ട് 5 മണിവരെ ഓഫീസിൽ സ്റ്റേഷനറി എന്നാണ്. കണ്ടു, പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ, ടൈം എക്സ് ആക്സിസിലും പൊസിഷൻ വൈ ആക്സിസിലും എടുത്ത് വരയ്ക്കണം. ഇനി 5 മണിക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങണു. 5:06 കണ്ടു, 5:06 PM അവർ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇതാണ് അവരുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം. ഇനി ഇപ്പോൾ നമ്മളിത് രണ്ടാമത്തെ പ്രോബ്ലം കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം. എ കാർ മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 106 കിലോമീറ്റർ പെർ അവർ ഈസ് ബ്രോട്ട് ടു എ സ്റ്റോപ്പ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. അപ്പോൾ ഒരു കാറ് ഒരു സ്ട്രെയിറ്റ് ഹൈവേ കൂടെ മൂവ് ചെയ്യാണ്, 120 കിലോമീറ്റർ പെർ അവറിൽ. ഈസ് ബ്രോട്ട് ടു എ സ്റ്റോപ്പ്, അപ്പോൾ അതിനെ നിർത്തി. എങ്ങനെ? 200 മീറ്റർ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞപ്പോൾ 200 മീറ്റർ ദൂരെ പോയി ആ കാറ് നിന്നു. 200 മീറ്റർ അകലെ നീങ്ങി നിന്നു. ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം 200 മീറ്റർ അകലെ പോയി നിന്നു. വാട്ട് ഈസ് ദ റിറ്റാർഡേഷൻ ഓഫ് ദ കാർ? അപ്പോൾ ആ കാറിൻ്റെ റിറ്റാർഡേഷൻ, അതായത് നെഗറ്റീവ് ആക്സലറേഷൻ. കാരണം സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന കാറ് ബ്രേക്ക് ചവിട്ടിയിട്ട് 200 മീറ്റർ അകലെ കൊണ്ട് സ്പീഡ് കുറയുക ചെയ്ത് നിർത്തി, സ്പീഡ് കുറഞ്ഞ് നിർത്തി. അപ്പോൾ അവിടെ നെഗറ്റീവ് ആക്സലറേഷനാണ് ഡീസലറേഷൻ അല്ലെങ്കിൽ റിറ്റാർഡേഷൻ, അത് എത്രയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്? ആ കാറ് സ്റ്റോപ്പാക്കാൻ എത്ര സമയം എടുത്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്നേക്കണ ഡാറ്റാസ് എഴുതാം. യു തന്നിട്ടുണ്ട് എത്രയാണ്? 106 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇത് തന്നിട്ടുണ്ട് യു ഇനീഷ്യൽ സ്പീഡ് 120 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവർ SI യൂണിറ്റ് അല്ല, മീറ്റർ പെർ സെക്കൻഡാണ് SI യൂണിറ്റ്. അപ്പോൾ മീറ്റർ പെർ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡാക്കാൻ എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മീറ്ററാക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം. ബൈ പെർ അവറിഞ്ഞ ബൈ, ഒരു മണിക്കൂറിഞ്ഞ 60 × 60. അപ്പോൾ 1000 × 3600. നിങ്ങൾ വെട്ടി ചെറുതാക്കുമ്പോൾ നിങ്ങൾക്ക് 5/18 കിട്ടും. അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡാക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. 126 ഏഴ് പ്രാവശ്യം വെട്ടിപ്പോ. 126 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 106 കിലോമീറ്റർ പെർ അവർ ഹൈവേ കൂടെ പോകുന്ന കാറിൻ്റെ സ്പീഡ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡാക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. കാരണം അറിയില്ലേ, കിലോമീറ്ററിനെ മീറ്ററാക്കാൻ 1000 ബൈ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ അവറാണ്. അപ്പോൾ ബൈ മണിക്കൂറിനെ സെക്കൻഡാക്കാൻ, ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്, ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. അപ്പോൾ 60 × 60, അപ്പോൾ 1000 × 3600.
അത് വെട്ടിച്ചേർത്താക്കുമ്പോൾ 5 ബൈ 18 വരും. അപ്പോൾ 18 ന് 126 7 പ്രാവശ്യം 7 × 5 35 മീറ്റർ പെർ സെക്കൻഡ് ആണ് കാറിൻ്റെ ഇനീഷ്യൽ സ്പീഡ്. ഇനി ബ്രോട്ട് ടു എ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാണ്, അപ്പോൾ വി ഈക്വൽ 0, ഫൈനൽ സ്പീഡ് 0 ആണ്, നിർത്തി. ഇനി എത്ര ഡിസ്റ്റൻസാണ്? എസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 200 മീറ്റർ. ഇനി അതിൻ്റെ റിട്ടാർഡേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എത്രയാണെന്ന്, അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഉടമ്പിനെ തന്നെ മനസ്സിൽ വരും. ഏതാണ്? വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2 AS. ഇനി നമ്മൾ വില കൊടുക്കുക, 0 സ്ക്വയർ ഈക്വൽസ് u, 35 സ്ക്വയർ പ്ലസ് 2 × a × 200. കണ്ടോ, എസ് 200 ആണ്. ഇനി ഇതിനെ ഇങ്ങോട്ട് എടുക്കുക, അപ്പോൾ എന്തുവരും? -2 × 200, 400 a, -400 a ഈക്വൽ 35 സ്ക്വയർ. അപ്പോൾ a ഈക്വൽസ് 35 സ്ക്വയർ ബൈ -400. കണ്ടോ, അപ്പോൾ 35 സ്ക്വയർ ബൈ -400, -35 സ്ക്വയർ ബൈ 400. അത് നിങ്ങൾ ചെയ്യുമ്പോൾ 3.06 കിട്ടും. അപ്പോൾ -3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ, മൈനസ് വന്നാലായി നമുക്ക് മനസ്സിലാക്കാം എന്ത് റിട്ടാർഡേഷനാണ്, നെഗറ്റീവ് ആക്സിലറേഷൻ. കണ്ടോ, ഇനി അടുത്ത് എന്താ ചോദിച്ചാൽ ടൈം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം ചോദിക്കാൻ, ടൈം കാണാനുള്ള ഫോർമുല, ഈ ഇതൊക്കെ തന്ന ഡാറ്റയിൽ നിന്ന് ടൈം എന്താണ്? വി ഈക്വൽസ് യു പ്ലസ് എ ടി. എ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലോ, വി 0 ആണ്, യു 35 ആണ്. 35 പ്ലസ് -3.06 t, എ നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുക, അപ്പോൾ 3.06 t ഈക്വൽസ് 35. അപ്പോൾ t ഈക്വൽസ് എത്രയാ? 35 ബൈ 3.06. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 11.4 കിട്ടും, 11.4 സെക്കൻഡ്. കണ്ടു, 11.4 സെക്കൻഡ് സമയമെടുത്തു അത് നിർത്താൻ. 11.4 സെക്കൻഡാണ് എടുത്തത്. കണ്ടു, അപ്പോൾ ബ്രേക്ക് ചവിട്ടിയിട്ട് 200 മീറ്റർ ദൂരം പോയി, അത് 11.4 സെക്കൻഡ് ടൈം എടുത്തു അതിന്. അപ്പോൾ ഈ പ്രോബ്ലം ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, ബോർഡ് എക്സാമിന് ഇത് ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. 5-ാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓൺ എ 2-ലെയിൻ റോഡ്, 2 വരി റോഡ്, അതിൽ എ എന്ന് പറഞ്ഞ കാറ്, എ ഈസ് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 30 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ കാർ എ പോകുന്നുണ്ട്. അപ്പോൾ എയുടെ സ്പീഡ് 36 കിലോമീറ്റർ പെർ അവറാണ്, എസ് ഐ യൂണിറ്റ് അല്ല. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5 ബൈ 18 കൊണ്ട് ഗുണിച്ചു. 18 36 ലണ്ട്രാശം 2 × 5, 10 മീറ്റർ പെർ സെക്കൻഡാണ് എ പോകുന്ന സ്പീഡ്. ഇനി 2 cars B and C approaches car A in opposite directions with a speed 54 km/h each. അപ്പോൾ എ 2 വരി റോഡിൽ ഒരു വരി കൂടെ എ പോകുന്നുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ലൈനിൽ കൂടെ ബിയും സിയും കാറ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, മനസ്സിലായോ? എ എന്ന് പറഞ്ഞ കാറ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 ലെയിൻ റോഡാണല്ലോ, 2 വരി റോഡാണ്. അപ്പോൾ ബിയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്പീഡിലാണ്? 54 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ എത്ര അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ 54 × 5 ബൈ 18, 18 54 3 പ്രാവശ്യം, 3 × 5 15 മീറ്റർ പെർ സെക്കൻഡിലാണ് ബിയും സിയും എയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അറ്റ് എ സെർട്ടൺ ഇൻസ്റ്റൻറ്റ്, ഒരു ഇൻസ്റ്റൻറ്റ് എത്തിയപ്പോൾ എന്തുണ്ടായി? വെൻ ദ ഡിസ്റ്റൻസ് എ ബി ഈസ് ഈക്വൽ ടു എ സി, എയും ബിയും തമ്മിലുള്ള അകലവും എയും സിയും തമ്മിലുള്ള അകലവും ഈക്വലായി എന്ന്, ബോത്ത് ബിയും 1 കിലോമീറ്റർ, അതെത്രയാണ്? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള അകലവും എയും സിയും, 3 കാറുകളുണ്ടല്ലോ ഇവിടെ, എ കാറിങ്ങനെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ബിയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, എത്ര 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ. ഒരു ഇൻസ്റ്റൻ്റ് എത്തിയപ്പോൾ, ഒരു അവസരം കിട്ടിയപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസും എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വലായി, അതായത് 1 കിലോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ബി ഡിസൈഡ്സ് ടു ഓവർടേക്ക് എ ബിഫോർ സി ഡസ്. അപ്പോൾ ബി എനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു സി ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ സി എനെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ്
ബി എനെ എ എന്ന് പറഞ്ഞ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. വാട്ട് മിനിമം ആക്സലറേഷൻ ഓഫ് കാർ ബി ഈസ് റിക്വയർഡ് ടു അവോയ്ഡ് ആൻ ആക്സിഡൻറ്റ്. അപ്പോൾ എത്ര സ്പീഡിൽ ഓവർടേക്ക് ചെയ്താലാണ് ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ പറ്റുക? കാരണം അത് രണ്ട് വരി പാതയാണല്ലോ. അപ്പോൾ എ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ബിയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എ ബിയും എ സിയും 1 കിലോമീറ്റർ മുമ്പിൽ വെച്ച് എ ബിയും എ സിയും ഈക്വലാവാണ്. അപ്പോൾ ഒരു കാറ് ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ ഇല്ലേ ഇവർ തമ്മിൽ കൂട്ടിയിടിക്കില്ലേ? അപ്പോൾ അത് ആ കൂട്ടിയിടിക്കാതിരിക്കാൻ വേണ്ട മിനിമം ആക്സലേഷൻ, സി ഓവർടേക്കിന് ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ബി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ മിനിമം എത്ര ആക്സലേഷനിൽ ബി ഓവർടേക്ക് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കാണണം? റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമുക്ക് എയും സിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി വി എ സി കണ്ടോ, വി എ സി എത്രയാണ്? 10 + 15 = 25 m/s കണ്ടോ, വി എ സി 10 + 15 = 25 m/s. ഇനി വി ബി എ, ബിയും എയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി വി ബി എ ഈക്വൽസ് എന്താണ്? 15 - 10. ഓപ്പോസിറ്റ് ഡയറക്ഷനാണല്ലോ. അപ്പോൾ 15 - 10 എത്രയാ? 5 m/s. അതാണ് എയും സിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി 10 + 15 = 25 m/s. വി ബി എ, ബിയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വി ബി എ ഈക്വൽസ് 15 - 10, 5 m/s. സിക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ട ടൈം മനസ്സിലായ ടൈം ടേക്കൺ ബൈ സി, ടൈം ടേക്കൺ ബൈ സി ടു ഓവർടേക്ക് എന്നാണ് ആ 1 കിലോമീറ്റർ അകലെ വച്ചിട്ടല്ലേ, ബൈ കാർ സി എത്രയാണ്? ടൈം കാണാനുള്ള ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 1 കിലോമീറ്റർ. അപ്പോൾ 1000 m ബൈ സ്പീഡ് എത്രയാണ്? എയും സിയും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് 25. അപ്പോൾ 40 സെക്കൻഡ് ടൈം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആക്സലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എത്രയാണ്? 1000, 1 കിലോമീറ്റർ അകലെ. യു എത്രയാണ്? ബി ഓവർടേക്കിനു മുമ്പല്ലേ, അപ്പോൾ 5 × t എത്രയാണ്? 40 പ്ലസ് ഹാഫ് ഇൻറ്റു എ കണ്ടുപിടിക്കണം, ഇൻറ്റു 40 സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ എ ഈക്വൽസ് 5 × 40 200 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1000 - 200 എത്രയാണ്? 800 ബൈ 2 40 × 20 20 × 40 = 800. അപ്പോൾ 800 വെട്ടിപ്പോയി എത്രയാണ്? 1 m/s² കണ്ടു. അപ്പോൾ 1 m/s² ആക്സിലറേഷനിൽ വേണം എന്ത് ചെയ്യാൻ? വാട്ട് മിനിമം ആക്സിലറേഷൻ ഓഫ് കാർ ബി ഈസ് റിക്വയർഡ് ടു അവോയ്ഡ് ആൻ ആക്സിഡൻറ്റ്. അപ്പോൾ ആക്സിഡൻറ്റ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ബി എന്ന് പറഞ്ഞ കാറ് 1 m/s² ആക്സിലറേഷനോട് കൂടി പോകണം. അഞ്ചാമത്തെ പ്രോബ്ലം, എ പ്ലെയർ ത്രോസ് എ ബോൾ അപ്വേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് 29.4 m/s. ഒരു കളിക്കാരൻ ഒരു പന്ത് മുകളിലേക്ക് ഇടുന്നു 29.4 m/s സ്പീഡിൽ. യു തന്നിട്ടുണ്ട് 29.4 m/s സ്പീഡിലാണ് കളിക്കാരൻ പന്ത് മുകളിലേക്ക് ഇടുന്നത്. എ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂറിങ് ദ അപ്വേർഡ് മോഷൻ ഓഫ് ദ ബോൾ. പന്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്താ, എവിടേക്കാണ്? അപ്പോൾ ആക്സിലേഷൻ വാല്യൂന്ന് ചോദിച്ചിട്ടില്ല, ആക്സിലേഷൻ ഡയറക്ഷൻ എവിടേക്കാന്ന് ചോദിച്ചിട്ടുള്ളൂ. വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, കാരണം എർത്ത് അട്രാക്ട്സ് ഓൾ ബോഡീസ് ടുവേർഡ്സ് ദി സെൻറ്റർ. അപ്പോൾ ആക്സിലേഷൻ ഡയറക്ഷൻ നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ എ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. വാല്യൂന്ന് ചോദിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ ഇത് എഴുതണ്ട. ആക്സിലേഷൻ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്.
അപ്പോൾ ബോൾ 29.4 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഒരാൾ മുകളിലേക്ക് എറിയുന്നു. അപ്പോൾ ആ ബോൾ മുകളിലേക്ക് പോകുമ്പോൾ ആക്സലേഷൻ്റെ ഡയറക്ഷൻ, ആക്സലേഷൻ എപ്പോഴും എന്താണ് മുകളിലേക്ക് ആയാലും താഴേക്ക് ആയാലും എന്താണ് എർത്ത് എല്ലാ ബോഡീസിനെയും താഴോട്ട് അട്രാക്ട് ചെയ്യണോ അതിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ ആക്സലേഷൻ്റെ ഡയറക്ഷൻ എന്താണ്? വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ഇനി ബി, വാട്ട് ആർ ദ വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ഹയ്യസ്റ്റ് പോയിൻ്റ് ഓഫ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ ഹയ്യസ്റ്റ് പോയിൻ്റിൽ വെലോസിറ്റി എത്രയാണ്, ആക്സലറേഷൻ്റെ ആക്സലറേഷൻ എത്രയാണ് ഹയ്യസ്റ്റ് പോയിൻ്റിൽ, അതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഹയ്യസ്റ്റ് പോയിൻ്റിൽ വെലോസിറ്റി എന്താണ്? സീറോ. ആ ബോള് ഏറ്റവും ഹയ്യസ്റ്റ് പോയിൻ്റിൽ എത്തി കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിന്നിട്ടല്ലേ താഴേക്ക് വരിക. അപ്പോൾ ഹയ്യസ്റ്റ് പോയിൻ്റിൽ വെലോസിറ്റി സീറോ. ആക്സലറേഷൻ എന്താ? ഹയ്യസ്റ്റ് പോയിൻ്റിൽ എത്തുമ്പോൾ ആക്സലറേഷൻ അവിടെ ഭൂമിയുടെ ആകർഷണമാണ്, കണ്ടു, ഗ്രാവിറ്റി മൂലമുള്ള ആക്സലേഷനാണ്, അത് താഴോട്ടാണ്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. എത്രയാണ്? -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈനസ് പറയേണ്ട ആവശ്യമില്ല, കണ്ടു. അപ്പോൾ ഹയ്യസ്റ്റ് പോയിൻ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ബോള് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിൽക്കും. നിന്ന് കഴിയുമ്പോൾ എന്താണ്? വെലോസിറ്റി സീറോ ആണ്. ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താഴോട്ടാണ്, ഉണ്ടാവും. എർത്തല്ലേ അതിനെ താഴോട്ട് അട്രാക്റ്റ് ചെയ്യല്ലേ എല്ലാ ബോഡീസിനെയും. അപ്പോൾ ആക്സലേഷൻ ജി ഈക്വൽസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ ആക്സലേഷൻ ഈസ് 9.8 വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഹൈറ്റ് ഡസ് ദ ബോൾ റൈസ്? ആ ബോള് എത്ര ഉയരത്തിലേക്ക് പൊന്തും? ആൻഡ് ആഫ്റ്റർ ഹൗ ലോങ് ഡസ് ദ ബോൾ റിട്ടേൺ ടു ദ പ്ലെയേഴ്സ് ഹാൻഡ്? എന്നിട്ട് എത്ര ടൈം കഴിയുമ്പോൾ ആ പ്ലെയർ കളിക്കാരൻ്റെ കയ്യിലേക്ക് ആ പന്ത് തിരിച്ചെത്തും? അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട് 29.4 മീറ്റർ പെർ സെക്കൻഡ്. ആ പന്തെറിഞ്ഞ് ആ കളിക്കാരൻ്റെ കയ്യിൽ എത്ര ആ പന്ത് എത്ര ഉയരത്തിലേക്ക് പൊന്തും, അത് കഴിഞ്ഞിട്ട് ആ കളിക്കാരൻ്റെ കയ്യിൽ അത് എത്ര സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചെത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2AS എടുത്തൂടെ. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ. സീറോ സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ 29.4 സ്ക്വയർ പ്ലസ് 2 × 9.8 × S. S നമ്മൾ കണ്ടുപിടിക്കണം എത്ര ഉയരത്തിലേക്ക് പൊന്തുന്നുള്ളത്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് എടുക്കുക, ഈ 29.4 സ്ക്വയറിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 0² - 29.4 സ്ക്വയർ ഈക്വൽസ് 2 × 9.8 എത്രയാ? 19.6. എസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, നമുക്ക് എച്ച് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ എസ് ഈക്വൽ ടു -29.4² × 19.6 കിട്ടും, 44.1 മീറ്റർ കിട്ടും. ഇനി ടൈം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം കാണാൻ നമുക്ക് വി ഈക്വൽസ് യു പ്ലസ് 80. വി സീറോ, യു എന്ന് പറഞ്ഞാൽ 29.4 പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ജി 9.8 T. അപ്പോൾ -9.8 T. അപ്പോൾ ആ -9.8 T നിങ്ങളുടെ എടുക്കുമ്പോൾ എന്ത് വരും? 9.8 T ഈക്വൽസ് 29.4. അപ്പോൾ ടി ഈക്വൽസ് 29.4 × 9.8. കൃത്യം 3 പ്രാവശ്യം വെട്ടിപ്പോവും. 3 സെക്കൻഡ്, 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകാനാണ്, പിന്നെ അത് താഴോട്ട് വരാനും അത്രയും ടൈം പിടിക്കില്ലേ. അപ്പോൾ ടോട്ടൽ ടൈം 3 + 3 = 6 സെക്കൻഡ്, കണ്ടോ? 6 സെക്കൻഡ് പിടിക്കും. 3 സെക്കൻഡ് മുകളിലേക്ക് പോകാനും 3 സെക്കൻഡ് താഴേക്ക് വരാനും, അപ്പോൾ 6 സെക്കൻഡ് ടൈം പിടിക്കും. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, കുറച്ച് പ്രോബ്ലം കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു സോ മച്ച്.